നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷമീം. ജൂലൈ 28 ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു നടനായ ധനുഷിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇതിനോട് സംബന്ധിച്ച് നിങ്ങൾ അറിയാത്തതല്ല, ധനുഷിന്റെ ഒരു ജീവചരിത്രം, അദ്ദേഹം കടന്നു വന്ന നാൾവഴികൾ, അതുപോലെ തന്നെ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. തുടക്കകാലത്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അദ്ദേഹത്തിന്റെ രൂപത്തെക്കുറിച്ച് വളരെ ആളുകൾ കളിയാക്കിക്കൊണ്ടും ക്യാമറ മുമ്പിൽ വരുമ്പോൾ ഹേ ഇവനാണ് നടൻ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു നമുക്കൊക്കെ റോൾ മോഡലായ ഒരു ഇൻസ്പിറേഷൻ ആയ ഒരു സ്റ്റോറിയാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. ധനുഷ് എന്നത് സ്റ്റേജ് നെയിമാണ്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള നെയിം വെങ്കടേഷ് പ്രഭു കസ്തൂരി രാജ. 1982 ജൂലൈ 28 അദ്ദേഹം ജനിച്ചത്. സംവിധായകൻ കസ്തൂരി രാജയുടെ മകനും അതുപോലെ തന്നെ സെൽവരാഗന്റെ ബ്രദറുമാണ് ഈ ധനുഷ്. ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയ ശേഷം തന്റെ സഹോദരന്റെ നിർബന്ധത്തെ തുടർന്ന് അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് പ്രവേശിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ സിനിമാ മേഖല അല്ലെങ്കിൽ സിനിമാ ജീവിതം ഒന്ന് നോക്കാം. 2002 അദ്ദേഹം സിനിമയിലേക്ക് പ്രവേശിച്ചത്. തുള്ളുവതോ ഇളമയിൽ അച്ഛൻ തന്നെ സംവിധാനം ചെയ്തിട്ട് അതിൽ അഭിനയിച്ചു. ചിത്രം തമിഴ്നാട്ടിലുടനീളം വലിയ വിജയമാവുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരൻ സെൽവരാഘവന്റെ സംവിധാനത്തിൽ വിരിഞ്ഞതാണ് ആദൽ കൊണ്ടേൻ എന്ന മൂവി. അതും അടിപൊളി ഒരാ, അത് കണ്ടവർക്ക് അറിയാം അതിലെ ധനുഷിന്റെ അഭിനയം. സ്വന്തം ഒരു ശരീരത്തിലോ അല്ലെങ്കിൽ ലുക്കിലോ അല്ല കാര്യം, അഭിനയത്തിൽ പിടിച്ചു നിൽക്കാമെന്ന് തെളിയിച്ചൊരു നടനാണ് ധനുഷ്. പിന്നീട് അവന്റെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നല്ലാതെ പുറത്തു നിന്നൊരാൾ വന്ന് സംവിധാനം ചെയ്തെടുത്തതാണ് തിരുടാ തിരുടി. ഈ ഒരു സിനിമ നമുക്കറിയാം വലിയ കുഴപ്പമില്ലാത്ത ഒരു മൂവിയായിരുന്നു. അത്യാവശ്യം വിജയം തന്നെ സമ്മാനിച്ചു. അതിലൊരു പാട്ട് മമ്മദ റാസ എന്നുള്ള സോങ്ങ് വളരെയധികം അന്ന് കാലത്തും അല്ല ഇന്നും നമ്മൾ ഡാൻസിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആവേശമാണ് എല്ലാവർക്കും. അതിനുശേഷം പുതുക്കോട്ടയിൽ ഇന്ന് സരവണൻ, അതുപോലെ സുലാൻ എന്നീ മൂവികളിൽ വളരെയധികം പരാജയപ്പെടുകയാണ് ചെയ്തത്. തന്റെ മോശം ശാരീരികാവസ്ഥയും പിന്നെ ആ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയൊക്കെ ചെയ്ത് ആ പടങ്ങൾ ബോക്സ് ഓഫീസിൽ വളരെയധികം പരാജയം ഏറ്റുവാങ്ങി. 2004 നവംബർ 18 രജനീകാന്തിന്റെ മകളായ ഐശ്വര്യയുമായിട്ട് അദ്ദേഹം വിവാഹം കഴിച്ചു. പിന്നീട് അങ്ങേരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ കൂടെ ചേർന്നിട്ട് പുതുപ്പേട്ട എന്ന മൂവി ഇറങ്ങിയത്. അതൊരു ഗാങ്സ്റ്റർ മൂവി ആയിരുന്നു. വളരെയധികം ഒരു മികച്ച, എന്താ പറയാ, ഒരു മികച്ച കഥാപാത്രവും അതുപോലെ ഒരു അസല അഭിനയമായിരുന്നു ആ ഒരു സിനിമയിൽ. പിന്നീടായിരുന്നു വെട്രിമാരന്റെ കൂടെ ചേർന്നുകൊണ്ട് നിരവധി പടങ്ങൾ ഇറക്കിയത്. അതിൽ ആദ്യത്തെ തന്നെ കൊല്ലാത്തവൻ ഇറങ്ങി അദ്ദേഹത്തിന് തമിഴ്നാട് ബ്രൂസ്ലി എന്ന നെയിമും വീണു. പിന്നീട് 2011 കാലഘട്ടമായപ്പോഴേക്കും ആടുകളം റിലീസ് ചെയ്തു. ആ ആടുകളത്തിൽ അദ്ദേഹത്തിന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന അത് കഴിഞ്ഞ് പിന്നീട് 3 എന്ന മൂവി ഇറങ്ങി അദ്ദേഹം ഒരു ഗാനം ആരംഭിച്ചു. ആ ഗാനം അന്നൊക്കെ യൂട്യൂബിൽ വളരെയധികം ട്രെൻഡിങ് ആയിരുന്നു, വൈഡ് സ്കോളവറി. അന്ന് യൂട്യൂബ് ട്രെൻഡിങ് ആയ സ്വർണ്ണ മെഡലും ട്രെൻഡിങ് ആയ വെള്ളി മെഡലൊക്കെ നൽകി ആദരിച്ചു. 100 ദശലക്ഷം വ്യൂസ് കടക്കുന്ന ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര ഗാനവുമായിട്ട് ഈ വൈഡ് സ്കോളവറി മാറി. അദ്ദേഹത്തിന് 3 നാഷണൽ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഒരെണ്ണം ആടുകളത്തിന് ബെസ്റ്റ് ആക്ടറായിട്ട്, പിന്നീട് കാക്കാമുട്ടൈ പ്രൊഡ്യൂസറായിട്ട്, അതുപോലെ തന്നെ വിസാരണയെ അതിലും ബെസ്റ്റ് പ്രൊഡ്യൂസറായിട്ട്, അങ്ങനെ 3 നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു പിന്നീട് കാലങ്ങൾ സഞ്ചരിച്ചു. പിന്നീട് വേലയില്ല, പട്ടധാരി, വടച്ചെന്നൈ, അസുരൻ എന്നീ സിനിമകൾ ഇറങ്ങി. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ വരാണ്ട് ഒരു ഡയറക്ടർ, പ്രൊഡ്യൂസർ, പ്ലേബാക്ക് സിംഗർ, ലിറിസിസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഒരു ആക്ടർ, തൊട്ടതെല്ലാം പൊന്നാക്കിയ ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. പിന്നീട് വണ്ടർവാർ എന്ന പേരിൽ സ്വന്തമായൊരു പ്രൊഡക്ഷൻ ബാനറും നിർമ്മിച്ചു. പിന്നീട് വർഷങ്ങൾ സഞ്ചരിച്ചു. ഇപ്പോൾ മാരി 2 അദ്ദേഹത്തിന്റെ ആ പാട്ട് ഒരു എം എല്ലാ ഒരു ബില്ലൻ ആവാൻ നിൽക്കുകയാണ്. അതെന്തായാലും ഒരു ബില്ലൻ എത്തിയിട്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു 3-ാമത്തെ ഗാനം കേൾക്കാനോ 1 ബില്യൺ അടിക്കാൻ പോകുന്നത്, എന്തായാലും അതിലേക്ക് എത്തട്ടെ. അപ്പോൾ ഒരു നല്ലൊരു ഇൻസ്പിരേഷൻ ആണ്. നമുക്കൊക്കെ ഒരു എന്താ പറയുക, ആരും ഇപ്പോൾ ആഗ്രഹിച്ചാൽ നടക്കാത്തായിട്ട് ഒന്നുമില്ല എന്ന് കാണിച്ചത് ഒരു നടനാണ് ധനുഷ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ലൊരു പിറന്നാളാശംസകൾ നൽകിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ ഗൈസ്, ബൈ.